കാക്കനാടിനോട് വളരെ അടുത്തായിട്ട് തേവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുനിസിപ്പാലിറ്റി വരുന്നത് കളമശ്ശേരിയാണ്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് ഭാരത് മാതാ കോളേജ് അതുപോലെ തന്നെ ന്യൂആൺസ് കോളേജൊക്കെ വളരെ അടുത്തായിട്ട് തന്നെയാണ്. ഹൈവേയിലേക്ക് 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. തൊട്ടടുത്തായിട്ട് വിദ്യോദയ എന്ന് പറയുന്ന നല്ലൊരു സ്കൂളുണ്ട്. നല്ലൊരു പ്രൈം ലൊക്കേഷനും കൂടിയാണ്. ഇപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിലേക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. നല്ല നല്ല ഹോസ്പിറ്റൽസൊക്കെ വളരെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ നല്ലൊരു വില്ലയുടെ അകത്ത് 5 സെൻറ്റും 300 ലിങ്സും വരുന്ന ഭൂമിയിൽ 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂണിറ്റിയാണ് നമ്മളിന്ന് കാണാൻ വന്നിട്ടുള്ളത്. മനോഹരമായിട്ട് വീടൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നേരെ നമുക്ക് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരാം. സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലൈഡിങ് ഗേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോൾഡിങ് ഗേറ്റും വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഗേറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരെ പോർച്ചിലേക്ക് വരികയാണ്. കണ്ടുമറന്ന രീതിയിൽ നിന്നും പുല്ല് വ്യത്യസ്തമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. 2 സൈഡും പ്ലാന്റൊക്കെ കൊടുത്തിട്ടുണ്ട്. 5 സെൻറ്റും 300 ലിങ്സും ഭൂമി ഉള്ളത് കൊണ്ട് തന്നെ സ്പേഷ്യസ് ആയിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വടക്ക് ഭാഗമാണ്. വടക്ക് ഭാഗത്ത് ഏകദേശം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നല്ലൊരു ഗാർഡൻ ചെയ്യാനോ അല്ലെങ്കിൽ പച്ചക്കറി തോട്ടം തന്നെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണർ വരുന്നത്. വലിയൊരു കിണർ വരുന്നുണ്ട്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വടക്ക് വശത്ത് ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം വടക്ക് വശത്ത് നല്ലൊരു വർക്ക് ഏരിയ ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിനകത്തേക്ക് കയറാം. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 2 ചെയറിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. സിംഗിൾ ഡോറാണ് വന്നിട്ടുള്ളത്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. വെസ്റ്റ് ഫേസിംഗ് ആണ് വീട്. ഇപ്പോൾ ലിവിംഗ് സ്പേസിൽ നല്ലോണം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനലും പടിഞ്ഞാറ് വശത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ലൊരു ടെക്സ്റ്റ് വരുന്നുണ്ട്. ഗ്ലിറ്ററിങ് സ്റ്റോൺ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടി. പിന്നെ ഇവിടെയായിട്ട് പ്ലാന്റ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന വർക്ക്, അതായത് ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണ്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്ലാന്റ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എല്ലാം ആർട്ടിഫിഷ്യലാണ്. ഇപ്പോൾ നേരെ നിൽക്കുന്നത് ഡൈനിങ് സ്പേസിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൈനിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെർട്ടറും മറ്റും വെക്കാനായിട്ട് നമുക്ക് സ്റ്റെയറിൻ്റെ അടി പൂർണ്ണമായിട്ടും കവർ ചെയ്ത് ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്ന വടക്ക് ഭാഗമാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വാഷേരി ഒരുക്കിയിട്ടുണ്ട്. പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് നാച്ചുറൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. മിറർ വരുന്നുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കൗണ്ടർ വാഷ് ബേസിനാണ്. താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാഷേരി നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചണാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. അതും സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. അതായത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വരും. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ഫുഡും ഹോമൊക്കെ അറേഞ്ച് ചെയ്യാം. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കളർ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലാണ്. ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. അതെല്ലാം ഡീസൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം PVC പാനലിംഗ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് വെള്ളം വെച്ച് തുടക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ മേലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന LED ലൈറ്റുകളും അതുപോലെ തന്നെ പാനലിങ്ങും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ നമുക്കിവിടെ കിട്ടി. L-ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നല്ലൊരു സ്ക്വയർ സിങ്ക് വരുന്നുണ്ട്. ഫ്ലെക്സിബിൾ ടാപ്പ് 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരാം. ഇങ്ങനെ നല്ല വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ്. ഫുള്ള് ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഗ്രാനൈറ്റിന് പീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സിങ്ക് വരുന്നുണ്ട്, ടാപ്പ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ടുള്ളത്. ഇവിടെ നല്ലൊരു സിങ്ക് വരുന്നുണ്ട്, ടാപ്പ് വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം വരുന്നത് തെക്ക് വശമാണ്. തെക്ക് വശത്തും സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെറുള്ളത്. തെക്ക് വശത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ നമുക്ക് ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ടാപ്പ് വരുന്നുണ്ട്.
ഇപ്പം ഞാൻ നിൽക്കുന്നത് തെക്ക് വശമാണ്, കയറി വരുന്ന എൻട്രൻസ് ആണ് കാണുന്നത്. അപ്പം നാല് സൈഡും സെറ്റ് ബാക്ക് കൊടുത്ത് തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഡൈനിങ് സ്പേസിൽ ഒരു സ്പേസ് വിട്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു കോക്കറി ഷെൽഫ് കിട്ടിയിട്ടുണ്ട്, ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് വർക്ക് പെൻഡിങ്ങും ഉണ്ട് ഇതിന്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലാണ്. ഈ വശം വരുന്നത് പടിഞ്ഞാറ് വശവും ഇത് വടക്ക് വശമാണ്. അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 12 അടി നീളം വരുന്നുണ്ട്, 10 അടി വീതിയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഭംഗിയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിളും ഒക്കെ വന്നിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. ഹിന്ദുവേൻ്റെ ഫിറ്റിംഗ്സ് ആണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്, ഇറ്റാലിയൻ കണക്ഷനാണ്. അപ്പോൾ ഹിന്ദുവേൻ്റെ ഒരു ഡയവേറ്റർ, റെയിൻ ഷവർ, ഹീറ്റ് ആൻഡ് പോയിൻ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, അതുപോലെ ഇവിടെ വാഷ് ബേസൺ, മിറർ, ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി വന്നിരിക്കുന്നത് മാറ്റ് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. 5 ഡോർ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകേണ്ടതുണ്ട്. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. 14 അടി നീളം വരുന്നുണ്ട്, 10 അടി വീതി വരുന്നുണ്ട്. ഇത് കിഴക്ക് വശവും ഇത് തെക്ക് വശവുമാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്, ഇൻറ്റീരിയൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇങ്ങനെ ഭംഗിയുള്ളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്, ഡയവർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, ടവൽ റാഡ്, സോപ്പ് ട്രേ. പിന്നെ ഇവിടെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ടൈല്, മാറ്റ്, ഭിത്തിയും മാറ്റ് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്, 5 ഡോർ തന്നെയാണ്. അപ്പോൾ ഫിറ്റിങ്സിനൊന്നും മാറ്റമില്ല, സ്റ്റാൻഡേർഡ് ഫിറ്റിങ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കയറാം. ചെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. പിന്നെ ഹാൻഡിൽ വരുന്നത് വുഡ് പൊതിഞ്ഞിട്ടുണ്ട്, സ്റ്റീലിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. റൈറ്റ് സൈഡിലാണ് ഹാൻഡിൽ വരുന്നത്. ഇങ്ങനെ ഓരോ ബോക്സ് കൊടുത്തിട്ടുണ്ട്, ടെക്സ് വർക്ക് വരുന്നുണ്ട്, LED ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്, വടക്ക് വശത്ത് പെർഗ്ലാസ് വരുന്നുണ്ട്. ഇനി അപ്പുറത്തിൽ ഗ്ലാസിൻ്റെ വർക്കും കൂടി വരാനുണ്ട്. പിന്നെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ മേലെയും ഇൻറ്റീരിയൽ ചെയ്തിട്ടുള്ളത്, LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിംഗ് സ്പേസിലാണ് വന്നുള്ളത്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിംഗ് സ്പേസാണ്. ഇവിടെ ആയിട്ട് 2 പാർട്ടായിട്ട് കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്, പവർ സ്വിച്ചസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് TV യൂണിറ്റും മറ്റും കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നേരത്തെ നമുക്ക് സോഫ സെറ്റീസ് ഇടാം, ഇവിടെ നമുക്ക് TV യൂണിറ്റ് ഇടാം. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളം വരുന്നുണ്ട്, 10 അടി വീതി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇത് പടിഞ്ഞാറ് വശവും ഇത് തെക്ക് വശവുമാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. മനോഹരമായിട്ട് ഇവിടെ കബോർഡ് ഒരുക്കിയിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. ഇവിടെയായിട്ട് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്, മിറർ, ലൈറ്റ്. പിന്നെ ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്, 3-way മിക്സഡ് ടാങ്ക്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, എക്സോസ്റ്റും വരുന്നുണ്ട്. ഇവിടെ ഡയവേർട്ടറിന് പകരം 3-way മിക്സഡ് ടാങ്ക് ആയത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. നല്ലൊരു 5 ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് താഴത്തെ അതേ സ്പേസിൽ തന്നെയുള്ള മേലത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. 14 അടി നീളം, 10 അടി വീതി. ഇത് തെക്ക് വശം, ഇത് കിഴക്ക് വശം. മേലെ ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു കബോർഡും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരാം. സെയിം ഫിറ്റിങ്സ് തന്നെയാണ് വന്നുള്ളത്, ടൈല് വരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 3-way മിക്സഡ് ടാപ്പ് ആണ് വന്നുള്ളത്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, എക്സോസ്റ്റും, സിംഗിൾ പീസ് ഗ്ലോസറ്റും, വാഷ് ബേസിനും, മിററും, ടവൽ റാഡും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഭാഗത്തേക്ക് വരാം. കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ്. ഏകദേശം ഒരു 14 അടി നീളവും 9 അടി വീതിയുമായിട്ടാണ് ഈ യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുള്ളത്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റും വാട്ടർ ലൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ യൂട്ടിലിറ്റി ഏരിയ നമുക്ക് താഴത്തേക്ക് മാറ്റിക്കൊണ്ട് ഇതിനെ നല്ലൊരു തിയേറ്റർ റൂമാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതേ ലെങ്ത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ചെയ്യാം. പിന്നെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന സ്റ്റെയറാണ് ഈ കാണുന്നത്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാം. ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭംഗിയായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോവാം. നേരെ ബാൽക്കണിയിലേക്ക് വരാം.
നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 12 അടി നീളവും 10 അടി വീതിയുള്ള വലിപ്പമുള്ള ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. ഭംഗിയൊരു ബാൽക്കണിയും അതുപോലെ ഭംഗിയായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂട്ടിലിറ്റിയാണ്. 5 സെൻറ്റ് 100 ലിങ്സുമാണ് ഭൂമി വരുന്നത്. 1 കോടി രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. 80% ഇതിന് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.